സിപിഐയിലെ വി ശശി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറാകും. 45-നെതിരെ 90 വോട്ടുകൾക്ക് കോൺഗ്രസിലെ ഐ സി ബാലകൃഷ്ണനെ തോൽപ്പിച്ചാണ് വി ശശി ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്തുകൊണ്ട് നോട്ടയില്ല എന്ന് ബാലറ്റ് പേപ്പറിൽ എഴുതി പി സി ജോർജ് വോട്ട് അസാധുവാക്കി. ഒ രാജഗോപാൽ വോട്ട് ചെയ്യാനെത്തിയില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ മുന്നണികളുടെ കണക്ക് കൂട്ടൽ പിഴച്ചില്ല. 5 പേർ വോട്ട് രേഖപ്പെടുത്താതിരുന്ന തെരഞ്ഞെടുപ്പിൽ 90 വോട്ടുമായി വി ശശി ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 45 വോട്ടുകളാണ് കോൺഗ്രസിലെ ഐ സി ബാലകൃഷ്ണൻ ലഭിച്ചത്. ശ്രീ ഐ സി ബാലകൃഷ്ണന് 45 വോട്ടും ശ്രീ വി ശശിക്ക് 90 വോട്ടും കിട്ടിയിരിക്കുന്നു. ഒരു വോട്ട് അസാധുവാണ്. ശ്രീ വി ശശിയെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത പി സി ജോർജ് വോട്ട് അസാധുവാക്കി. എന്തുകൊണ്ട് നോട്ടയില്ല എന്ന് ബാലറ്റ് പേപ്പറിൽ എഴുതിയ പി സി ജോർജ് തന്റെ പേരും രേഖപ്പെടുത്തിയിരുന്നു. ബി ജെ പി അംഗം ഒ രാജഗോപാൽ സഭയിലെത്തിയിരുന്നില്ല. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വോട്ട് ചെയ്യാതിരുന്നപ്പോൾ ജനതാദൾ അംഗം കെ കൃഷ്ണൻകുട്ടി സഭയിൽ ഹാജരായിരുന്നില്ല. അനൂപ് ജേക്കബ്, സി മമ്മൂട്ടി എന്നിവർ വിദേശത്തായതിനാൽ യു ഡി എഫിന്റെ 2 വോട്ടും നഷ്ടപ്പെട്ടു. ചിറയങ്കയിൽ നിന്ന് തുടർച്ചയായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടാണ് വി ശശി ഡെപ്യൂട്ടി സ്പീക്കറാകുന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം.